أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. باص إيه قرآن أرثا ഖുർആനെന്നും മറ്റ് വിഷയങ്ങളെപ്പോലെ തന്നെ പുതിയ ഒരു പുസ്തകം തന്നെ നിലവിലുണ്ട്. ഇസ്ലാമിക പാഠാവലി അടിസ്ഥാന പാഠങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ആദ്യമായി അതിൽ പറയുന്ന ആയത്ത് ആയത്തുൽ കുർസിയാണ്. ആയത്തുൽ കുർസി നിങ്ങൾക്ക് പരിചയമുണ്ടാവും. നിസ്കാരത്തിന് ശേഷവും ഉറങ്ങാൻ പുറപ്പെടുമ്പോഴുമെല്ലാം ഓതണമെന്നൊക്കെ സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. البقرة سورة إلى 255 മുതൽ 257 വരെയുള്ള ആയത്തുകളാണ്. 255-ാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ആയത്തുകൾ ഹിഫ്ളാക്കേണ്ടതാണ്. അതുപോലെ വൈകുന്നേരമൊക്കെ ഓതി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതുകയും ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരാശയ സംഗ്രഹം ഇപ്പോൾ പറയാം. അള്ളാഹു അവനല്ലാതെ ഇലാഹേ ഇല്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവരുമാണ്. അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുന്നില്ല. ആകാശഭൂമികളിലുള്ളതൊക്കെയും അവൻ്റേതാണ്. അവൻ്റെ അടുക്കൽ അവൻ്റെ അനുവാദം കൂടാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവർക്കൊന്നും അറിയുകയില്ല. അവൻ്റെ സിംഹാസനം ആകാശഭൂമികളിലൊക്കെയും കവിഞ്ഞു നിൽക്കുന്നു. അവയുടെ സംരക്ഷണം അവരൊട്ടും പ്രയാസമാകുന്നില്ല. അവൻ അത്യുന്നതനാണ്, മഹാനും. ദീനിൽ ബലപ്രയോഗമില്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വേർതിരിഞ്ഞ് വ്യക്തമായിരിക്കുന്നു. അതിനാൽ ഏതൊരാൾ താഗോത്തിനെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ തീർച്ചയായും അവൻ ബലമുള്ള കയറിൽ പിടിച്ചിരിക്കുന്നു. അത് പൊട്ടിപ്പോവുകയേയില്ല. അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. വിശ്വാസം കൈക്കൊണ്ടവരുടെ വലിയ അള്ളാഹു അത്രേ. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരി, അതായത് വലിയ താഗൂത്ത് ആകുന്നു. അവൻ അവരെ വെളിച്ചത്തിൽ നിന്നും ഇരുട്ടുകളിലേക്ക് നയിക്കുന്നു. അവർ തന്നെയാണ് നരകാവകാശികളിൽ. അവരതിൽ നിത്യവാസികളായിരിക്കും. ഒറ്റ വാക്കിൻ്റെ അർത്ഥം നോക്കുക. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം.
അല്ലാഹു അവനല്ലാതെ ഇലാഹേ ഇല്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗമും, മയക്കമോ ഉറക്കമോ അവനെ പിടികൂടുകയില്ല. ലഹു മാ ഫിസ് സമാവാത്തി വ മാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവനുള്ളതാണ്. മങ് വല്ലതി യശ്റഉ ഇന്ദഹു ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ സമ്മതം കൂടാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവനായി ആരുണ്ട്. യഅലമു മാ ബൈന ഐദീഹിം വ മാ ഖൽഫു, അവർക്ക് മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും അവർക്കറിയുകയില്ല. വസിഅ കുർസിയുഹു സമാവാത്തി വൽ അർദ്, അവൻ്റെ കുർസിയ് ആകാശങ്ങളും ഭൂമിയും കവിഞ്ഞ് വിശാലമായിരിക്കും. വലാ യഊദുഹു ഹിഫ്ളുഹുമ, അവ രണ്ടിൻ്റെയും സംരക്ഷണം അവനെ ഒട്ടും പ്രയാസപ്പെടുത്തുന്നില്ല. വഹുവൽ അലിയുൽ അദീം, അത്യുന്നതനും മഹാനുമാണവൻ. ലാ ഇക്റാഹ ഫിദ്ദീനി, ദീനിൽ ബലപ്രയോഗമില്ല. ഖത്തബയ്യന റുശ്ദു മിനൽ ഗയ്യി, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു. തമൻ യക്ഫുർ ബിത്താഗൂത്തി വയുമിൻ ബില്ലാ, അതിനാൽ ആര് താഗൂത്തിനെ നിഷേധിച്ച് അള്ളാഹുവിനെ വിശ്വസിക്കുന്നുവോ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, നിശ്ചയം ഉറപ്പുള്ള ഒരു കയറിൽ അവൻ പിടിച്ചിരിക്കും. ലം ഫിസാമലഹ, അത് പൊട്ടിപ്പോവുകയേയില്ല. വല്ലാഹു സമീഉ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അള്ളാഹു വലിയുള്ളതീന ആമനു, അള്ളാഹു സത്യവിശ്വാസികളുടെ വലിയ. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. വല്ലദീന കഫറു ഔലിയാഹുമു ത്താഗൂത്തു, സത്യനിഷേധികളാവട്ടെ അവരുടെ രക്ഷാധികാരികൾ ത്താഗൂത്ത്. യുഖ്രിജുഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, അവൻ അവരെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്ക് കൊണ്ടുവരും. ഉലായിക അസ്ഹാബു നാർ, അക്കൂട്ട തന്നെയാണ് നരകാവകാശികൾ. ഹും ഫിയാ ഖാലിദൂൻ, അവരവിടെ നിത്യവാസികളാണ്.